മൂന്നാം നരേന്ദ്രമോദി സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ ഉടൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ് സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ഏതൊക്കെ വകുപ്പുകൾ ലഭിക്കും എന്നുള്ള ആകാംക്ഷ എല്ലാ മലയാളികളെ സംബന്ധിച്ചും ഉണ്ട് പ്രധാനമന്ത്രാലയങ്ങളിൽ കാര്യമായ മാറ്റം ഉണ്ടാകില്ലെന്നാണ് സൂചന വൈകിട്ട് അഞ്ചു മണിക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേരുന്ന മന്ത്രിസഭായോഗം അതിന് മുൻപേ ഈ തീരുമാനം ഉണ്ടാകും എന്നാണ് സൂചന മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിന് മുൻപ് മറ്റു മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ച് വിജ്ഞാപനം ഇറങ്ങും എന്ന് വ്യക്തമാണ് പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ജൂൺ പതിനെട്ടിന് ആരംഭിക്കാനും ആലോചനയുണ്ട് പാർലമെന്റ് സൗത്ത് ബ്ലോക്കിലെത്തി ചുമതലയേറ്റ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം ഒപ്പിട്ടത് കർഷകർക്ക് ധനസഹായം വിതരണം ചെയ്യുന്ന ഫയലിലാണ് ശരത് കെ ശശിയാണ് വിവരങ്ങളുമായി ചേരുന്നത് ദില്ലിയിൽ നിന്ന് ശരത് ആദ്യം തന്നെ അറിയേണ്ടത് ഏതൊക്കെ വകുപ്പുകൾ ഏതൊക്കെ മന്ത്രിമാർക്ക് എന്നുള്ള പ്രധാനപ്പെട്ട തീരുമാനമാണ് നിലവിൽ ക്യാബിനറ്റ് മന്ത്രിമാരിൽ കൂടുതലുള്ളത് ബി ജെ പിയുടെ മന്ത്രിമാരാണ് ഘടക നിന്ന് കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായി ടി ഡി പിക്കും ജെ ഡിയും ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ആളുകൾക്ക് അപ്പുറത്തേക്ക് ഉണ്ടാകുമ്പോൾ ഏതെല്ലാം പ്രധാനപ്പെട്ട വകുപ്പ് ഘടക വിട്ടു നൽകാൻ ബി ജെ പി തയ്യാറാകും പിന്നിൽ മൂന്നാം എൻ ഡി എ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഏകദേശം ഇരുപത് മണിക്കൂറാവുകയാണ് പക്ഷേ ഇതുവരെ ഈ മന്ത്രിമാരുടെ വകുപ്പുകൾ ഏതൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിജ്ഞാപനം രാഷ്ട്രപതി ഭവനിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല നേരത്തെ ഒന്നും രണ്ടും മോദി സർക്കാരുകളുടെ കാലത്ത് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അന്നേ ദിവസം രാത്രിയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം രാവിലെയോ തന്നെ ഈ വിജ്ഞാപനം പുറത്തു വരുന്നതായിരുന്നു രീതി പക്ഷേ ഇത്തവണ അത് ഉണ്ടായിട്ടില്ല വൈകിട്ട് അഞ്ചു മണിക്ക് ആദ്യത്തെ മന്ത്രിസഭായോഗം നടക്കാൻ വേണ്ടി പോകുന്നു ആ ഒരു സമയം അടുത്തിട്ട് പോലും ഈ വിജ്ഞാപനം ഉണ്ടാകാത്ത ഒരു പശ്ചാത്തലത്തിൽ ചില ആശയകുഴക്കും ൾ ഈ വകുപ്പുകൾ നിയോഗിക്കുന്നതിൽ നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഉണ്ടോ എന്ന സംശയങ്ങൾക്ക് ഇടനൽകിയിട്ടുണ്ട് രാഷ്ട്രപതി ഭവനിൽ നിന്ന് വിജ്ഞാപനം കാത്ത് നിൽക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം ബി ജെ പി തന്നെ നിലനിർത്താനുള്ള സാധ്യത കാണുന്നു പ്രതിരോധം അതുപോലെ തന്നെ ധനമന്ത്രി ആഭ്യന്തരമന്ത്രി മന്ത്രി ഈ സ്ഥാനങ്ങളെല്ലാം ബി നിലനിർത്തും അതിൽ തന്നെ വിദേശകാര്യമന്ത്രിയായി എസ് ജയശങ്കർ തുടരുമെന്നുള്ള കാര്യം ഉറപ്പാണ് മറ്റു വകുപ്പുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വെച്ചുമാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട് ബി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ മന്ത്രിസഭയിലേക്ക് ഇടം പിടിച്ചിരിക്കുന്നു മുതിർന്ന നേതാവ് ഏറ്റവും ജനപ്രിയനായ മുഖ്യമന്ത്രി എന്ന് പേരുകേട്ട ശിവരാജ് സിംഗ് ചൌഹാൻ ക്യാബിനറ്റിലേക്ക് എത്തിയിരിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് അവരെ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ആ രീതിയിൽ ഒരു വലിയ മന്ത്രിസഭയായതുകൊണ്ട് തന്നെ മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം പതിമൂന്നായി വർദ്ധി പതിമൂന്ന് എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ വകുപ്പുകൾ നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഒരു കാലതാമസം വരുന്നു എന്നുള്ളത് വ്യക്തമാണ് അതോടൊപ്പം തന്നെ ഘടക കക്ഷികളുടെ കാര്യത്തിൽ ടി ഡി പിക്കും ജെ ഡിയുവിനും ഒരു ക്യാബിനറ്റ് പദവി ഉണ്ട് ആ ക്യാബിനറ്റ് പദവി പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെ നൽകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിലും നമ്മൾ കണക്ക് കൂട്ടുന്നത് ജെ ഡി യു റെയിൽവേ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ റെയിൽവേ വകുപ്പ് ലഭിക്കുമോ ലഭിക്കുമെന്ന കാര്യം സംശയമാണ് മറ്റ് ഘടക കക്ഷികൾക്കൊക്കെ തന്നെ പതിനൊന്ന് ഘടകകക്ഷികൾക്കാണ് മന്ത്രിസ്ഥാനം നൽകിയിരിക്കുന്നത് ആ ഘടക കക്ഷികളെയൊക്കെ തന്നെ ഒരുവിധം തൃപ്തിപ്പെടുത്തുന്ന രീതിയിലായിരിക്കും വകുപ്പുകൾ മാത്രം എന്തായാലും കക്ഷികളെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിൽ നിന്നുള്ള രണ്ട് സഹമന്ത്രിമാർ ഒന്ന് സുരേഷ് ഗോപി രണ്ട് ജോർജ് കുര്യൻ ഈ രണ്ട് പേർക്കും ഏതെല്ലാം വകുപ്പുകൾ ലഭിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതിൽ ഒന്നാമത് സുരേഷ് ഗോപിക്ക് സാംസ്കാരിക വകുപ്പ് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നു ജോർജ് കുര്യൻ വിദേശകാര്യ സഹമന്ത്രിയായേക്കും എന്ന് പറയപ്പെടുന്നു നേരത്തെ വി മുരളീധരൻ കൈകൊര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു പോസ്റ്റാണ് അപ്പോൾ ഏതെല്ലാം ഓഫീസുകളിലേക്കായിരിക്കും കേരളത്തിൽ നിന്നുള്ള രണ്ട് മന്ത്രിമാർ എത്തിച്ചേരുക കേരളം ഉറ്റുനോക്കുന്നത് കേരളത്തിൻ്റെ ഈ രണ്ടും മന്ത്രിമാർക്ക് ഏതൊക്കെ വകുപ്പുകൾ ലഭിക്കും എന്നതിനെ സംബന്ധിച്ചാണ് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ട് മുൻപ് വരെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ചുരുങ്ങിയ പക്ഷം ഒരു സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയെങ്കിലുമായി ഈ മന്ത്രിസഭയിൽ സുരേഷ് ഗോപി ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ സഹമന്ത്രി സ്ഥാനം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ സാംസ്കാരികം ടൂറിസം എന്നീ വകുപ്പുകൾ മാത്രം അതിനുമപ്പുറത്തേക്ക് ചില മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനം എന്ന രീതിയിലേക്ക് സുരേഷ് ഗോപിയെ പരിഗണിക്കാനുള്ള സാധ്യതയും ഉയർന്നു കേൾക്കുന്നുണ്ട് നേരത്തെ അൽഫോൺസ് കണ്ണന്താനം കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന് ടൂറിസം വകുപ്പിന്റെ സ്വതന്ത്ര ചുമതല തന്നെ നൽകിയിട്ടുണ്ട് ഒരു സാഹചര്യത്തിൽ തൃശൂരിൽ പിന്നും വിജയം നേടിയ സുരേഷ് ഗോപിക്ക് ഈ ചെറിയ വകുപ്പുകളുടെ സ്ഥാനം എന്നതിൽ ഒതുക്കുന്നതിലെ വിയോജിപ്പുകൾ അല്ലെങ്കിൽ അതിൽ അതിലെ ഒരു നീതികേട് സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളും പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ സുരേഷ് ഗോപിക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ള സഹമന്ത്രി സ്ഥാനത്തിൽ തൃപ്തിയില്ല എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകളൊക്കെ പുറത്തുവരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി നല്ല ഒരു വകുപ്പിന്റെ സഹമന്ത്രി സ്ഥാനം ലഭിക്കാൻ സാധ്യത ഈ ഘട്ടത്തിൽ തള്ളിക്കളയാനാകില്ല ജോർജ് കുര്യന്റെ കാര്യത്തിൽ ന്യൂനപക്ഷ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും വകുപ്പുകൾ അദ്ദേഹത്തിന് ലഭിക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കണക്കുകൂട്ടുന്നത് പ്രത്യേകിച്ചും ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നും ഈ മന്ത്രിസഭയിൽ ആകെ അഞ്ചു പേരാണുള്ളത് അതിൽ മുസ്ലിം മതവിഭാഗത്തിൽ നിന്ന് ആരുമില്ല ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളത് ജോർജ് കുര്യൻ മാത്രമാണ് അതുകൊണ്ട് ന്യൂനപക്ഷ മേഖലയെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വകുപ്പ് ജോർജ് ലഭിക്കും ജോർജ് കുര്യൻ ആ വകുപ്പ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് തന്നെ സർക്കാരിൻ്റെ ഔദ്യോഗിക വിജ്ഞാപനം ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഇറങ്ങും അതിൽ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ഉൾപ്പെടെ മോദി സർക്കാരിലെ മന്ത്രിമാർക്ക് പ്രധാനപ്പെട്ട മന്ത്രിമാർക്ക് ഏതെല്ലാം വകുപ്പുകൾ നൽകും ജെ ഡിയും ടി ഡി പിയും അടക്കമുള്ള പ്രധാനപ്പെട്ട ഘടകകക്ഷികൾക്ക് പ്രത്യേകിച്ച് ഇതൊരു എൻ ഡി എ സമ്പൂർണ്ണ എൻ ഡി എ സർക്കാരാണ് ബി ജെ പിക്ക് കേവലം ഭൂരിപക്ഷം ഇല്ലാത്ത പശ്ചാത്തലത്തിൽ മറ്റ് പ്രധാനപ്പെട്ട പാർട്ടികൾക്ക് ഘടകക്ഷികൾക്ക് ഏതെല്ലാം വകുപ്പുകൾ നൽകും എന്നുള്ള കാര്യത്തിലും അല്പസമയത്തിനോടകം തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ് ശരത് കെ ശശി റിപ്പോർട്ട് ചെയ്യുന്നത്